പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നാം കേട്ടുകൊണ്ടിരുന്ന ഗാനങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചെങ്കിൽ ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ സ്തോത്രമർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ വചനത്തിനായിട്ട് ബൈബിൾ തുറക്കാം. ആവർത്തന പുസ്തകം 15-ാം അധ്യായം, അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മളിന്ന് ധ്യാനിക്കുവാൻ പോകുകയാണ്. ആവർത്തന പുസ്തകം 15-ാം അധ്യായം, അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അത് തുറക്കാം. വായിക്കാവുന്ന സാഹചര്യമാണെങ്കിൽ വായിക്കാം, ഒരുമിച്ച് വായിക്കാം, ഉറക്കെ വായിക്കാം. നിൻ്റെ സഹോദരനായ ഒരു എബ്രായ പുരുഷനോ എബ്രായ സ്ത്രീയോ നിനക്ക് തന്നെത്താൻ വിറ്റിട്ട് 6 സംവത്സരം നിന്നെ സേവിച്ചാൽ 7-ാം സംവത്സരത്തിൽ നീ അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം. അവനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ അവനെ വെറും കൈയായിട്ട് അയക്കരുത്. നിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവന് ഔദാര്യമായി ദാനം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതുപോലെ നീ അവന് കൊടുക്കണം. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ വീണ്ടെടുത്തു എന്നും ഓർക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ കാര്യം നിന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കൊണ്ടും നിന്റെ അടുക്കൽ അവന് സുഖമുള്ളതുകൊണ്ടും ഞാൻ നിന്നെ വിട്ടുപോകയില്ല എന്ന് നിന്നോട് പറഞ്ഞാൽ നീയൊരു സൂചിയെടുത്ത് അവൻ്റെ കാത് വാതിലിനോട് ചേർത്ത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നും നിനക്ക് ദാസനായിരിക്കണം. നിന്റെ ദാസിക്കും അങ്ങനെ തന്നെ ചെയ്യണം. പഴയ നിയമത്തിലെ ഈ വേദഭാഗം നമുക്ക് അത്ര പരിചിതമല്ല. ഇതിൻ്റെ ഒരു പശ്ചാത്തലമോ സാഹചര്യങ്ങളോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതല്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടിമത്വം പരസ്യമായിട്ട് ഇല്ല, എന്നാൽ പണ്ടുണ്ടായിരുന്നു. മനുഷ്യനെ നുകം വെച്ച് കാളയെപ്പോലെ പണിയെടുപ്പിച്ചിരുന്ന ഒരു കാലം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. ക്രൂരമായിട്ട് അടിക്കുകയും കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം ഈ രാജ്യത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അടിമകളായ മനുഷ്യരുടെ ഭാര്യയോ അമ്മയോ മകളോ വസ്ത്രം പൂർണ്ണമായും ധരിക്കാൻ അനുവദിച്ചിരുന്നില്ല. മാറുമറയ്ക്കുക എന്നത്
അനുവദനീയമായിരുന്നില്ല. അതൊക്കെ ഒന്ന് പുറകോട്ട് നോക്കിയാൽ എത്ര അധമമായ കൾച്ചറായിരുന്നു എന്ന് ഓർക്കുക. എന്നാൽ പിന്നത്തേതിൽ അതിനൊക്കെ മാറ്റം വന്നു. അതിനുവേണ്ടി പലരും പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്തു. അപ്പം ആ ഒരു ചിത്രം മനസ്സിലേക്ക് വരട്ടെ. അടിമ, അവന് അവകാശങ്ങളൊന്നുമില്ല. അവനൊരർത്ഥത്തിൽ മൃഗത്തെ പോലെയാണ്. ഒരു മൃഗം 10 or 15 കൊല്ലം ഒരു വീട്ടിൽ പണിയെടുത്താൽ ആ മൃഗത്തിന് പെൻഷനോ അലവൻസോ യാത്രയായപ്പോൾ ഒന്നുമില്ല. എന്നാൽ ദൈവം നീതിമാനാണ്. ദൈവം തിരഞ്ഞെടുത്ത ജാതിയാണ് ഇസ്രായേൽ. ദൈവത്തിൻ്റെ നീതി അതൊരു സ്റ്റാൻഡേർഡാണ്. അതിന് ഭംഗം വരുത്തുന്നതൊന്നും ദൈവവും ചെയ്യില്ല, മനുഷ്യനും ചെയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ് ക്രൂശിലെ ക്രൂരത. ദൈവമല്ലേ ഇതൊക്കെ അനുവദിച്ചത്? നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, യേശുക്രിസ്തുവിനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ഇഷ്ടം തോന്നിയ വാക്കൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പുതിയ നിയമം എന്താണെന്ന് മനസ്സിലാകത്തില്ല. ഇഷ്ടം തോന്നി. അടുത്ത വാചകം, പിതാവ് പുത്രന് കഷ്ടം വരുത്തി. അടുത്ത വാചകം, പുത്രൻ്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീരണം. അപ്പോൾ പിതാവ് പുത്രനെ യാഗം കഴിക്കുക, എന്നിട്ടോ അവൻ സന്തതിയെ കാണും, ദീർഘായുസ് പ്രാപിക്കും. യഹോവയുടെ ഇഷ്ടം യേശുക്രിസ്തുവിൻ്റെ കയ്യാൽ സാധിക്കും. എന്തായി എഴുതിയിരിക്കുന്നത്? അടുത്ത വാചകം, അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. പുതിയ നിയമത്തിൻ്റെ കാതലായ സത്യമാണിത്. അപ്പം നമുക്ക് അത്, നമ്മുടെ നീതിബോധം അതിനേക്കാളൊക്കെ ഒത്തിരി താഴെയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നും, എന്തിനാ ദൈവം ഇതൊക്കെ ചെയ്തേ? ദൈവത്തിന് മനുഷ്യനോടങ്ങ് ക്ഷമിച്ചാൽ പോരെ? ദൈവരാജ്യത്തിൻ്റെ നിയമം പറയാം. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് ഇവിടെ ജീവിക്കുന്ന എനിക്ക് അമേരിക്കയിൽ ചെന്നാൽ ആദ്യത്തെ ഒരു വർഷം ആകെ ഞാൻ കൊഴയും. കാരണം നിയമങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഇവിടെ ഞാൻ ഇടത്തെ സൈഡിലൂടെ കാർ ഓടിക്കും, അവിടെ വലത്തെ സൈഡിലൂടെ ഓടിക്കണം. ഇവിടെ ഞാൻ റോഡ് കുറുകെ കിടക്കും, എൻ്റെ ആവശ്യത്തിന് പറ്റുകയില്ല. അവിടെ റോഡിലൂടെ നടക്കാനേ ഒക്കത്തില്ല. നടക്കാൻ അനുവദിക്കപ്പെട്ട ഭാഗമുണ്ട്, അതിലെ നടക്കണം. ഇങ്ങനെയൊക്കെ നിയമങ്ങളിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. ഓട്ടെ, വിഷയത്തിലേക്ക് വരുന്നു. ദൈവം നീതിമാനാണ്. അതുകൊണ്ട് ഇസ്രായേലിൽ ദൈവം തൻ്റെ നീതി സ്ഥാപിക്കാനാണ് ഈ ഓൾഡ് ടെസ്റ്റമെൻ്റ് എഴുതി വച്ചിരിക്കുന്നത്. തൻ്റെ നീതി ഇസ്രായേലിൽ നടപ്പിലാക്കാനായിട്ട് എഴുതിയതാണ് പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം പുസ്തകങ്ങൾ. ഇതിനകത്ത് മുഴുവനും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാണ് കാണുന്നത്. ദൈവം ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു? ഈ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ മനസ്സൊന്ന് ഉയരാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ സാധാരണ പറയുന്ന സന്ദേശങ്ങളെക്കാൾ അല്പം കൂടെ ടഫായിരിക്കാം ഇത്.
പക്ഷേ വചനത്തിനകത്തൂടെ നമ്മൾ പോകാൻ പോവുകയാണ്. ദൈവം യഹൂദനോട് പറയുകയാണ്, നിന്റെ വീട്ടിലൊരുവൻ അടിമവേല ചെയ്താൽ അവിടെയും ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ജസ്റ്റിസ് ഉണ്ട്. എൻ്റെ നീതി വെച്ച് ഞാൻ പറയുകയാണ്, 7 വർഷം കഴിയുമ്പം നീ അവനെ ഫ്രീയാക്കണം. ദൈവത്തിൻ്റെ ഒരു കണക്കാണ് 7. 7 വർഷം കഴിയുമ്പോൾ നീ അവനെ ഫ്രീയാക്കണം. ഫ്രീയാക്കുമ്പോൾ അങ്ങ് വെറുതെ അങ്ങ് ഫ്രീയാക്കിയാൽ പോരാ, നിൻ്റെ മുന്തിരി ചക്കിൽ നിന്നും നിൻ്റെ ഗോതമ്പ് യവമൊക്കെ കൊയ്യുന്ന കളത്തിൽ നിന്നും നിൻ്റെ മൃഗസമ്പത്തിൻ്റെ തൊഴുത്തിൽ നിന്നും നല്ലൊരു ഓഹരി അവന് കൊടുക്കണം. എന്താ ഇത്? ഇത്രയേ ഉള്ളൂ. ഈ 7 കൊല്ലം 24 മണിക്കൂർ അവൻ അവിടെ പണിയെടുത്തതിന് ദൈവത്തിൻ്റെ കയ്യിലൊരു കണക്ക് ബുക്കുണ്ട്. ഒരു ദൂത് പറയാം, നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാതെ പോയിട്ടുണ്ടോ? പേടിക്കണ്ട, സ്വർഗത്തിൽ ഒരു കണക്ക് ബുക്കുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹാലലുയ്യ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മോർദെക്കായിയെ? അദ്ദേഹം ഒരു ഭക്തനായ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അദ്ദേഹം മറ്റൊരു നാട്ടിൽ പാർക്കേണ്ടി വന്നു. അവിടെ പാർക്കുമ്പോൾ അവിടുത്തെ രാജകൊട്ടാരത്തിലെ ഒരു ചെറിയ ജോലി അവനുണ്ടായിരുന്നു. ഓഫീസ് റാങ്കിലുള്ള ജോലിയൊന്നും അല്ല. ഒരു പക്ഷേ അവൻ പാറാവ് നിൽക്കുന്നവനായിരിക്കാം, അറിഞ്ഞുകൂടാ, ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ. ആ ജോലിക്കിടയിൽ അവൻ്റെ കയ്യിൽ, അവൻ്റെ കണ്ണിൽ ഒരു രഹസ്യം കണ്ടു. അവിടെ ചില ചെറുപ്പക്കാർ, സ്റ്റാഫ് രാജാവിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു. സ്തോത്രം. ഇത് മൊർദെക്കായിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്നാണേ മൊബൈലിലെടുക്കാം ഫോട്ടോ, അന്ന് അതൊന്നും പറ്റുകയല്ലോ. മൊർദെക്കായി ഇത് നോട്ട് ചെയ്തു, ഓഫീസിൽ അറിയിച്ചു. മിനിറ്റ് വെച്ച് അവരെ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഒരു വലിയ ദുരന്തം ഒഴിവായി. ഇപ്പം കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പ്രസിഡൻ്റ് മരിച്ചു. അതിൻ്റെ പിന്നിൽ നിഗൂഢതയുണ്ടെന്നും ഇല്ലെന്നും വാർത്തകൾ വരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അപ്പോൾ മൊർദെക്കായി അതിനെ സാലറി പ്രതീക്ഷിക്കുന്നില്ല, കാരണം അത് ജോലിക്കിടെ ചെയ്തൊരു കാര്യമല്ലേ. പക്ഷെ അത് സാലറി അല്ല അതിന് വേണ്ടത്, അതിന് വലിയ അംഗീകാരമാണ് വേണ്ടത്. കാരണം രാജ്യത്തെ രക്ഷിക്കുകയല്ലേ ചെയ്തത്. പക്ഷേ ഈ സ്റ്റാഫ് ഒന്നും അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അങ്ങനെയാണല്ലോ പൊതുവെ, ഒരു സാധാരണക്കാരൻ ഒരു വലിയ കാര്യം ചെയ്താൽ അതിൻ്റെ മഹത്വം വലിയവരടിച്ചു മാറ്റും. സാധാരണക്കാരനെ അംഗീകരിക്കുന്നവരല്ലോ സമൂഹം. അതുകൊണ്ട് മൊർദെക്കായി ചെയ്ത കാര്യം മറന്നുപോയി. എന്നാൽ പിന്നത്തേതിൽ ഇസ്രായേലിനൊരു വലിയ കഷ്ടകാലം വന്നപ്പം ദൈവം ഇതോർത്തു. ദൈവം ഇതോർത്തു അഥവാ ഓർപ്പിച്ചു. ഒരു രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. അവൻ പെട്ടെന്ന് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു, എനിക്ക് ഉറക്കം വരുന്നില്ല, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഡയറി എടുത്തുകൊണ്ട് വാ. അങ്ങനെ ഡയറി എടുത്ത് പേജുകൾ മറിച്ച് വായിക്കാൻ തുടങ്ങി. അതാത് ദിവസം ആ ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ബുക്കാണ് വായിക്കുന്നത്. ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ഇത്രാം തീയതി 3 മണിക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ടായി, മൊർദെക്കായിയാണ് അത് റിപ്പോർട്ട് ചെയ്തത് എന്ന ഭാഗം വന്നപ്പോൾ രാജാവ് പറഞ്ഞു, അവിടം വരെ വഹിച്ചത് മതി, നിർത്ത്.
മൊർദ്ദേക്കായിക്ക് അതിന് എന്തെങ്കിലും പാരിതോഷികം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ബുക്ക് മുഴുവൻ പരിശോധിച്ചു, രേഖപ്പെടുത്തിയിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. അർദ്ധരാത്രി സമയമാണ്, പെട്ടെന്ന് ആ വിഷയത്തിന് തീരുമാനം ഉണ്ടാക്കി. വീണ്ടും ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ടത് ലഭിക്കാതെ പോയിട്ടുണ്ടോ? അതിൻ്റെ പുറകിൽ ആരായാലും കുഴപ്പമില്ല, സ്വർഗത്തിൽ ഒരു പുസ്തകമുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പലിശയടക്കം തിരിച്ചു വരും. ഒരിക്കൽ കൂടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് കിട്ടേണ്ടത്, നിങ്ങൾക്ക് അവകാശപ്പെട്ടത്, ന്യായമായത് ആരെങ്കിലും തട്ടിച്ചിട്ടുണ്ടെങ്കിൽ, മാറ്റിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, പെൻഡിങ്ങിലാക്കിയിട്ടുണ്ടെങ്കിൽ, തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പകലിൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, സ്വർഗത്തിൽ ഒരു ബുക്കുണ്ട്, അത് നിവർത്തും, നിങ്ങളുടെ കണക്ക് സെറ്റിൽ ചെയ്യും. ഉറപ്പാണ്, ഉറപ്പാണ്. നിങ്ങൾ നീതിയോടെ ചെയ്തത് ദൈവം മറക്കത്തില്ല. ഒരടിമയുടെ കാര്യത്തിൽ ദൈവം പറയുകയാണ്, ഏഴാം വർഷം അവൻ തിരിച്ചു പോകുമ്പോൾ അത് പത്തുപേരറിഞ്ഞ് ചെയ്യണം. അതൊരു ഫംഗ്ഷനായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ മോളെ കെട്ടിച്ചു വിടുന്ന പോലെ. ഒത്തിരി പേരെ വിളിച്ചു കൂട്ടി, ഒരു വിരുന്ന് കൊടുത്ത്, ഇവനെ എന്നേക്കും സ്വതന്ത്രനാക്കുക. ഇവിടെ ഇതാ ഈ സ്റ്റോറിക്കൊരടുത്ത വശം. എന്നാൽ ഇതിനിടയിൽ റെയർ കേസ്, നൂറിലൊന്നോ ആയിരത്തിലൊന്നോ ഇങ്ങനെ പറയുക, യജമാനനെ ഞാൻ പോകുന്നില്ല, ഞാൻ പോകത്തില്ല. അതായത് ഇവന് വേണ്ടി സാധനങ്ങളെല്ലാം മേടിക്കുകയും ഇവനെ വിടാനായിട്ട് പന്തലിടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവൻ കരയാൻ തുടങ്ങി. എന്താടാ സന്തോഷിക്കേണ്ട സമയത്ത് നീ കരയുന്നേ? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ അവൻ നിന്നെയും നിൻ്റെ കുടുംബത്തെയും സ്നേഹിക്കൊണ്ടും നിൻ്റെ അടുക്കൽ അവന് സുഖമുള്ളതുകൊണ്ടും ഞാൻ നിന്നെ വിട്ടുപോകയില്ല എന്ന് പറയുക. ഇത് വളരെ റെയറാണ്. അടിമ പറയുക, ദയവേ തന്നെ വിടരുതേ. പ്രൈസ് ദ ലോർഡ്. എന്തിനാ ഇത് ബൈബിളിൽ എഴുതി വെച്ചതെന്നറിയാവോ? പുതിയ നിയമത്തിൻ്റെ സത്യം പഠിപ്പിക്കാൻ. എന്നെ വിടല്ലേ, എന്നെ സ്വതന്ത്രനാക്കല്ലേ, എനിക്ക് ഈ അടിമത്വം വലിയ ഇഷ്ടമാ എന്ന് ഒരാൾ പറയുകയാണെങ്കിലോ എന്ന് ദൈവം പറയുക. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ, പറയത്തില്ല, വളരെ കുറച്ച് പേരെ പറയത്തുള്ളൂ. നമ്മുടെ പിള്ളേർ തന്നെ ഒരു 10-20 വയസ്സായി കഴിയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടി വീട്ടിൽ നിന്നൊന്ന് മാറാൻ കൊതിക്കുക. വിലക്കുകളില്ലാത്തൊരു ലോകമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. നിയന്ത്രണം പാടില്ല, എന്നെ ആരും കൺട്രോൾ ചെയ്യുന്ന എനിക്കിഷ്ടമല്ല. നിങ്ങൾ ഈ കൊച്ചു പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നടക്കാൻ തുടങ്ങിയാൽ പിന്നെ പിടിക്കുന്ന ഇഷ്ടമല്ല. നമ്മൾ പിടിച്ച കയ്യെന്നൊക്കെ വലിച്ചു പറിച്ചുകൊണ്ടാണ് പോണേ. ഇതിനിപ്പോൾ തലയും കുത്തി വീഴും, അത് വേറെ വിഷയം. ഇപ്പോൾ അച്ചടക്കം ഇഷ്ടമില്ലാത്ത മനുഷ്യരാണ് നമ്മളെല്ലാതെ. ഇനി പ്രായമായവരെ ശ്രദ്ധിച്ചേ, പ്രായമായവരോടെ കയ്യെ പിടിക്കാൻ ചെന്ന അവർക്ക് ഇഷ്ടമല്ല. കാരണം അവർക്ക് പ്രായമായെന്ന് മറ്റുള്ളവർക്ക് തോന്നുകയല്ലേ. വടി മേടിച്ചു കൊടുത്ത മടിയും കുത്തത്തില്ല. നിയന്ത്രണം ഇഷ്ടമല്ല, ആശ്രയം ഇഷ്ടമല്ല, സ്വാതന്ത്ര്യമാണ് മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. യാചക നിരോധന മേഖലയുണ്ട്, അവിടെയുള്ള യാചകരെ കൊണ്ടുപോയി നല്ലൊരു ഒരു ഒരു പാർപ്പിടത്തിലാക്കി ഫുഡ് കൊടുത്താലും അവർ പറയും വേണ്ട, അവർ ഓടിപ്പോകും അവിടുന്ന്. സ്വാതന്ത്ര്യം മനുഷ്യന് വേണം. ഇവിടെ ഇതാ ചരിത്രത്തിൽ ഒരു മനുഷ്യൻ പറയുന്നു, എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട, എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ അവൻ പറഞ്ഞാൽ
നീ അവനെ നിർബന്ധിച്ച് വിടരുത്. അവൻ പറഞ്ഞത് ഒന്ന് കൺഫേം ചെയ്യണം. അത് അവൻ മാത്രം കൺഫേം ചെയ്താൽ പോരാ, നാട്ടുകാരും കൺഫേം ചെയ്യണം. നാളെ ഇവൻ നാട്ടിലൂടെ നടക്കുമ്പോൾ 7 കൊല്ലം കഴിഞ്ഞിട്ട് ഇവനെ എന്താടാ വിടാത്തതെന്ന് നാട്ടുകാർ പറഞ്ഞ് ഇയാളെ പരിഹസിക്കരുത്. അതുകൊണ്ട് ഇതിൻ്റെ കൺഫർമേഷൻ വേണ്ടി ഒരു കാര്യം ചെയ്യണം. നീ പോകുന്നില്ലെന്ന് ഉറപ്പാണോ? നിനക്ക് ഞാനിവിടെ പ്രസൻറ്റേഷൻ എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. നിൻ്റെ ബന്ധനം അഴിക്കാൻ പോവുക, നിന്നെ നോകം ഒട്ടിക്കാൻ പോവുകയാണ്. ഇനി നിന്നെ ലോകത്തിൽ ആരും ചങ്ങലക്കിടത്തില്ല. നീ പോകുന്നില്ലേ? സാറേ എന്നെ വിടല്ലേ, പ്ലീസ്. കാലെ പിടിക്കുക, കരയുക. എന്താ നീ പോകാത്തത്? എനിക്ക് അങ്ങയോട് ഭയങ്കര സ്നേഹ. വാക്യം ശ്രദ്ധിച്ചേ നിങ്ങളുടെ ബൈബിളിൽ, അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ജോലി ശമ്പളം അലവൻസ് ഇതിനപ്പുറത്തൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു, സ്നേഹം. എനിക്ക് നിന്നെ ഭയങ്കര സ്നേഹമാണ്. 2, എനിക്ക് ഈ അടിമത്വം ഭയങ്കര കംഫർട്ടാണ്. എനിക്കിവിടെ സുഖമാണ്. ദൈവവചനം വായിച്ചിട്ടുള്ളവർക്കറിയാം നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന്. പക്ഷേ ഇതൊന്ന് കൺഫേം ചെയ്യണം. ഇച്ചിരി വേദന അവന് കൊടുക്കണം. സ്തോത്രം. ഈ വേദനയെ അവൻ കടിച്ചമർത്തി നിൽക്കുകയാണെങ്കിൽ അതിനൊരു അടയാളം വേണം. ഇവൻ്റെ ചെവിയുടെ ഈ തുമ്പ് അങ്ങോട്ട് പിടിച്ചിട്ട് കട്ടളയുടെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഒരാണി എടുത്തിട്ട് ഒരൊറ്റയടി. കൊച്ചു പിള്ളേരുടെ കാത് കുത്തുന്ന കണ്ടിട്ടില്ലേ? അതുപോലെയൊന്നുമല്ല വലിയവരുടെ കാത് കുത്തുന്നത്. നല്ല വേദനയാണ്. എന്നിട്ട് പിന്നെ ഈ ആണി ഊരുന്ന ഉപകരണം കൊണ്ടുവന്ന് വലിച്ചൂരണം. കാരണം കട്ടള ചെന്ന് പതിയണം, അപ്പുറം ഇപ്പുറം തുളയണം. എന്നിട്ട് ഈ കാത് കുത്തുമ്പോൾ ഒരു കമ്പെടുത്ത് വെക്കും, ഇതോ ഒട്ടിപ്പോകാതിരിക്കാൻ. അതുപോലെ എന്തെങ്കിലും ഒരു അടയാളം കൂടെ ഇടും. എന്തിനാ ഇത്? ഈ യജമാനനെ നാളെ ആരും പരിഹസിക്കരുത്. അടിമ പാവം അടിമയെ വിടാതെ വെച്ചോണ്ടിരിക്കുകയെന്ന് പറയരുത്. ഇത് കാണുമ്പോൾ നാട്ടുകാർ പറയും ഇതവൻ തെരഞ്ഞെടുത്ത അടിമത്വമാണ്, ഇതവൻ ചോദിച്ചു മേടിച്ചതാണ്. മോലാളിയെ കുറ്റം പറയരുത്. ഇന്ന് പകലിൽ ദൂതിലേക്ക് വരികയാണ്. മത്തായി എഴുതിയ സുവിശേഷം 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എല്ലാവരും വരും. 1000, 10,000, 50,000 ആൾ വരും. 29 എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. അത് പറയുമ്പോൾ ആളുകളുടെ എണ്ണം കുറയും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു ചെറിയ കൂട്ടം മാത്രം അവിടെ നിൽക്കും. അവർ പറയും, നീ ഞങ്ങളെ സ്വതന്ത്രനാക്കി, ഞങ്ങൾ ഇനിയും നിനക്കടിമ. നിന്റെ അടിമത്വം ഞങ്ങൾക്ക് ഇഷ്ടമാണ്. 10 കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ നേരെ വന്നു. കർത്താവ് അവരെ 10 പേരെയും സൗഖ്യമാക്കി. ആ സൗഖ്യം കൊണ്ടവരവരുടെ വഴിക്ക് പോയി. ഒരാള് പിറ്റേ ദിവസം തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് മുട്ടുകുത്തി അവൻ്റെ കാൽക്കൽ വീണു. നന്ദി പറഞ്ഞു. അപ്പോൾ യേശു ചോദിച്ചു, 9 പേർ എവിടെ? അവർക്ക് സൗഖ്യം മതി, യേശുവിനെ വേണ്ട.
ഇന്നു പവർ വിഷന്റെ ഈ ശനിയാഴ്ചത്തെ സന്ദേശത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദൈവമക്കളെ, നമുക്കൊന്ന് ഉയർന്ന ആത്മീയ നിലവാരത്തിലേക്ക് കയറാം. കർത്താവിനോട് പറയാം, സൗഖ്യത്തെക്കാൾ വലുത് നിന്റെ സാന്നിധ്യമാണ്. എനിക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിനേക്കാൾ നിന്റെ സാന്നിധ്യമാണ് എനിക്ക് വലുത്. ചോദിച്ചു വാങ്ങുന്ന അടിമത്വം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയുണ്ട്? ഈ അടിമത്വം ചോദിച്ചു മേടിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? ഒന്ന്, നമ്മുടെ ഫ്രീഡം പോകും. രണ്ട്, നമ്മുടെ പ്ലാൻ മുഴുവൻ മാറിപ്പോവും. മൂന്ന്, നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ വിചാരിച്ചെടുത്ത് അരിക്കേല. ഉദാഹരണത്തിന്, നിങ്ങളൊരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ വഴിയറിയാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ നിങ്ങളെ വളരെ സ്നേഹിക്കുന്ന ഒരാൾ വന്നിട്ട് പറയാണ്, വഴി പറഞ്ഞെന്നാലൊന്നും ശരിയാവില്ല, താക്കോലിങ്ങി തരൂ, ഞാൻ ഓടിക്കാം. അയാളാണ് ഓടിക്കുന്നതെങ്കിൽ അയാളുടെ വഴിക്കായിരിക്കും ഓടിക്കുന്നത്. അയാൾ ഉദ്ദേശിച്ചിടത്തായിരിക്കും വണ്ടി നിർത്തുന്നത്. നാം കർത്താവിനെ ഇതുപോലെ അനുസരിച്ചാൽ, ഇതുപോലെ കർത്താവിൻ്റെ ആ നിയന്ത്രണം നാം ഏറ്റെടുത്താൽ, ആ വിലക്കുകൾ നാം സ്വീകരിച്ചാൽ, ആ അച്ചടക്കം നാം ഇഷ്ടപ്പെട്ടാൽ, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ ഡിസിപ്ലിൻ നാം സ്വീകരിച്ചാൽ, ആ ശിഷ്യത്വം നാം ഏറ്റെടുത്താൽ സംഭവിക്കുന്ന എന്നറിയാമോ? നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. സ്തോത്രം. നമ്മുടെ വഴികൾ മാറും, നമ്മുടെ ഭാവി മാറും. പക്ഷെ ഒരു കാര്യം, നമ്മൾ തിരഞ്ഞെടുത്ത വഴികളേക്കാൾ നല്ലതായിരിക്കും. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല അന്ത്യം ആയിരിക്കും. ഇന്ന് സാധാരണയേക്കാൾ ഘനമുള്ള ഒരു സമർപ്പണത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ. സാധാരണയേക്കാൾ ആഴമുള്ളൊരു സമർപ്പണത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നു. നമ്മളൊക്കെ ഇങ്ങനെ പാടാറുണ്ട്, നിന്റെ ഹീതം പോലെ എന്നെ നിത്യം നാട് പീടേണമേ. ആ വരികൾ ആ നിത്യം എന്നുള്ളത് മാറ്റിയിട്ട് കല്യാണത്തിന് എന്നാക്കണം. കാരണം നമ്മൾ ആ പാട്ട് പാടുന്നത് കല്യാണത്തിന് ഇറങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ കല്യാണ ഉറപ്പിന് ഇറങ്ങുമ്പോഴാണ്. പക്ഷെ എഴുതിയ ആൾ കല്യാണ സമയത്ത് എഴുതിയൊന്നുമല്ല, ഒരു മരണത്തിൻ്റെ തീവ്രവേദനയിൽ എഴുതിയതാണ്. തീവ്രവേദന എന്ന് പറഞ്ഞാൽ എനിക്കത് പറയാനുള്ള ആരോഗ്യമില്ല, അത്ര പെയിനായിട്ടിരുന്ന ഒരപ്പൻ എഴുതിയതാണ്. അതുകൊണ്ട് താൻ ഇങ്ങനെ എഴുതി, ഇമ്പമുള്ള ജീവിതവും ഏറെ ധന മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്ക
ഭക്ഷിക്കുന്നിൽ ലേയടിയാർ നിന്റെ ഹീതം ഓലയെന്നെ നിത്യം നാട് തീടേണാമേ. ആ വരികളൊക്കെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാടുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങളുടെ വഴിയേക്കാൾ നല്ലതായിരിക്കും അവൻ്റെ വഴി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരുതുന്നതിനേക്കാൾ മികച്ചതായിരിക്കും ദൈവത്തിൻ്റെ വഴി. നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ കരുതുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കും ദൈവത്തിൻ്റെ വഴി. ഹല്ലേലൂയ. കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചിട്ട് ആ ദൂത് അങ്ങോട്ട് ഒന്ന് ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ സ്വാതന്ത്ര്യം വിറ്റ് കളഞ്ഞ ചിലരെ ഞാൻ ബൈബിളിൽ കണ്ടു. സ്വാതന്ത്ര്യം വിറ്റ് കളഞ്ഞവർ ആർക്കു വേണ്ടി? ദൈവത്തിന് വേണ്ടി. എനിക്ക് അങ്ങയുടെ അടിമത്വം മതി. അത് സ്വാതന്ത്ര്യത്തെക്കാൾ വലുതാണെന്ന് മനസ്സിലാക്കിയ ചിലരെ ഞാൻ ബൈബിളിൽ കണ്ടു. എല്ലാം പറയുന്നില്ല, ഒരെണ്ണം. രൂത്ത്, ഒരു വീട്ടിലെ ചേട്ടനെ അനിയൻ്റെ ഭാര്യ, രൂത്തും ഓർപ്പയും. ബൈബിളിലൊരു ബുക്ക് തന്നെയുണ്ട്, രൂത്തിൻ്റെ പുസ്തകം. ആ വീട്ടിൽ വേറെ എത്രയോ അംഗങ്ങളുണ്ട്, അവരുടെ ഒന്നും പേരിലല്ല ബുക്ക്. നവോമി, അനുഗ്രഹിക്കപ്പെട്ടൊരു മാതാവാണ്, അവരുടെ പേരിലല്ല ബുക്ക്. എലീമലേക്ക്, മഹ്ലോൻ, കില്ലിയോൻ, അവരുടെ ഒന്നും പേരിലല്ല ബുക്ക്. ഇന്നലെ വന്നു കയറിയ രൂത്തിൻ്റെ പേരിലൊരു ബുക്ക്. ലേലുയ. എൻ്റെ കാരണം എന്നാണെന്നറിയാവോ? അവൾ ഇതുപോലൊരു തീരുമാനം എടുത്തു. അവളുടെ അമ്മായിയമ്മ മോഡൽ മദർലോയ, ലോകത്തിലെ ഏറ്റവും നല്ല അമ്മായിയമ്മ, ലോകത്തിലെ ഏറ്റവും നല്ല മരുമകൾ രൂത്ത്. ഇവിടെ വന്നിട്ടുള്ള അമ്മമാരൊക്കെ നല്ല അമ്മായിയമ്മമാരാകാൻ ശ്രമിക്കുക. ഇവിടെ വന്നിട്ടുള്ള പെൺകുട്ടികളൊക്കെ നല്ല മരുമക്കളാകാൻ ശ്രമിക്കുക. സ്വർഗത്തിൽ പോകുന്നത് ഇച്ചിവിടെ കഴിഞ്ഞിട്ടാണല്ലോ. അതുകൊണ്ട് ഭൂമിയിലിരിക്കുമ്പോൾ കുടുംബം നന്നാക്കാൻ ശ്രമിക്കണേ. ദൈവത്തിന് സ്തോത്രം. എന്താണ് രൂത്തിന് ഇത്ര പ്രാധാന്യത? ഈ അമ്മായിയമ്മയുണ്ടല്ലോ, ഉള്ള സത്യം പറഞ്ഞു. മക്കളെ, എനിക്കൊത്തിരി പ്രായമായി, ഞാൻ ഇനി ഒരു സെക്കൻഡ് മാരേജ് ചെയ്യത്തില്ല. അങ്ങനെ അഥവാ ചെയ്ത് മക്കളുണ്ടായാലും നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ ഭാവി തീർന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് മാരേജിന് ഒരു പ്രശ്നവും, ഒരു പ്രശ്നവും. അത് അവളെ കൗൺസിൽ ചെയ്ത് ഈ അമ്മ പറഞ്ഞ് 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 മനസ്സിലാക്കി. അമ്മ പറഞ്ഞതെല്ലാം 100% കറക്റ്റാണ്. അങ്ങനെ അമ്മ പറഞ്ഞ് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചു രൂത്തിൻ്റെ സഹോദരിയായ ഓർപ്പയെ. രൂത്ത് ആ സമയത്ത് വിഷമിച്ചു. അവളും പോയല്ലോ, ഇനി എന്നാ ചെയ്യുന്നേ? പെട്ടെന്നവൾ അമ്മാവിയമ്മയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട. എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട. നിൻ്റെ കൂടെ ഒരടിമയായിട്ട് ഞാൻ നിന്നോളാം. നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ജനം എൻ്റെ ജനം. നീ പോകുന്നിടത്ത് ഞാൻ പോരും, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കും. നിൻ്റെ കൂടെ ഒരു നിഴല് പോലെ ഞാൻ നടന്നോളാം. എനിക്കൊന്നും ആകണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് നിൻ്റെ പുറകെ നടന്നാൽ മതി. അമ്മാവിയമ്മയ്ക്ക് ഒരു നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ട് അമ്മാവിയമ്മ പറഞ്ഞെന്നാൽ പിന്നെ പോരെ. അങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി ഇസ്രയേലിലേക്ക് അവർ പോയി.
അവിടെ എത്തിയപ്പോൾ കിടക്കാൻ വീടില്ല, കുടിക്കാൻ കഞ്ഞിയില്ല. വിലക്ക് ചോദിച്ച് മേടിച്ചതല്ലേ മോളെ നീ ഇത്? അതെ, ഞാൻ ചോദിച്ച് മേടിച്ചതാ. നീ കംപ്ലൈൻ്റ് ഇല്ലെന്നേ? എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല. അവൾ ചില ദിവസങ്ങൾ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നിട്ട് അവൾ ക്ലൈമറ്റൊക്കെ മനസ്സിലാക്കി. അതൊരു കൊയ്ത്തുകാലമായിരുന്നു. അവൾക്ക് ഇസ്രായേലിൻ്റെ നിയമങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ഇസ്രായേലിൻ്റെ നിയമം ഇതാണ്, കൊയ്ത്തുകാലത്ത് കാല പെറുക്കരുത്, കുറച്ചൊക്കെ സൈഡൊക്കെ കൊയ്യാതെ ഇട്ടേക്കണം പാവപ്പെട്ടവർക്ക് വേണ്ടി. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ അവൾ അമ്മയോട് ചോദിച്ചു, ഞാൻ പോയി അത് പെറുക്കട്ടെ, പൊക്കോളാം പറഞ്ഞു. ദുരഭിമാനിയല്ലായിരുന്നു അവൾ, പൊങ്ങച്ചൊന്നും പറഞ്ഞില്ല. ഞാനത് ചെയ്തോട്ടെ എന്ന് അമ്മയോട് ചോദിച്ചു. ഭാഗ്യവശാൽ എന്നൊരു വാക്ക് ബൈബിളിലുണ്ട്. ഭാഗ്യവശാൽ അവൾ ചെന്ന് കയറിയത് ബോവസിൻ്റെ വയലിൽ ആയിരുന്നു. പ്രീ പ്ലാൻഡ് അല്ല കേട്ടോ, വെറുതെ നുണ പറയൂ ആളുകൾ. ഈ രൂത്തും ബോവസുമായിട്ട് ഇതിനു മുമ്പ് എന്തോ കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറയുന്ന ദുഷ്ടന്മാരുണ്ട്. പാവം കൊച്ചൊന്നും അറിഞ്ഞിട്ടുള്ളതല്ല. പിന്നത്തേതിൽ രൂത്ത് ബോവസിൻ്റെ പത്നിയായി തീർന്നു. കഴിഞ്ഞ വർഷം ഒരു നല്ല പാട്ടിറങ്ങി, ഭാഗ്യവശാൽ ബോവസിൻ്റെ വയലിൽ. മനോഹരമായ ഗാനം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൾ ചോദിച്ചു മേടിച്ച അടിമത്വമാണ്. അവളുടെ ഫ്രീഡം പോയി. അവളുടെ കൺട്രോൾ ഈ അമ്മയുടെ കയ്യിലാണ്. ഈ അമ്മയിൽ നിന്ന് ഒരു നന്മയും കിട്ടത്തില്ല. സ്തോത്രം. ക്രൂശിക്കപ്പെടുന്ന യേശുവിൻ്റെ കൂടെ, തലചായ്പാൻ ഇടമില്ലാത്ത യേശുവിൻ്റെ കൂടെ ഒന്നും നോക്കാതെ ഇറങ്ങിത്തിരിച്ചവർ ഭാഗ്യമുള്ളവർ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ ദൂത് പറയാം, ഒന്നും കാണാതെ കർത്താവിനെ നോക്കിയിറങ്ങിയ നീ ലജ്ജിച്ചു പോകാൻ അവൻ സമ്മതിക്കയില്ല. ലജ്ജിച്ചു പോകാൻ അവൻ സമ്മതിക്കയില്ല. ഹല്ലേലൂയ. നീ അന്ന് ആ തീരുമാനമെടുക്കുമ്പോൾ ദൈവം ഇവിടെ കരുതി കഴിഞ്ഞു ബോവസിനെ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നീ എടുക്കുന്ന തീരുമാനം സ്വർഗം രേഖപ്പെടുത്തുന്നു, അപ്പോൾ തന്നെ നിനക്ക് വേണ്ടി കരുതുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ള ഉറയ്ക്കട്ടെ, അവരുടെ ഉള്ള ഉണരട്ടെ. എനിക്ക് അബദ്ധം പറ്റിയിട്ടില്ല, ഞാൻ എടുത്ത സ്റ്റെപ്പ് കറക്റ്റാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പൈതലേ, 1000 പേര് നിനക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാലും ഈ വചനം വെച്ചുകൊണ്ട് പറ, നിനക്ക് അബദ്ധം പറ്റിയിട്ടില്ല. ഹോ റബ ഖബാല ഷത്തരാദല. ബോവസ് ആ വയലിൽ വന്നവളെ കണ്ടിട്ട് പറഞ്ഞ വാക്ക് 1000 പ്രാവശ്യം പറഞ്ഞാലും കൊതി തീരുകയില്ല. കേട്ടോ മകളെ, പെറുക്കാൻ വേറൊരു വയലിൽ പോകണ്ട. എന്താ കാര്യം എന്നറിയാവോ? നീയും നിന്റെ തലമുറയും പെറുക്കിയാലും തീരില്ല. അത്ര വിശാലമാണ് ഈ വയൽ. നീയും നിന്റെ തലമുറയും അവരുടെ തലമുറയും അടുത്ത തലമുറയും അനുഭവിച്ചാൽ തീരത്തില്ല ഈ വയലിലെ നന്മ. മനസ്സിലാവുന്നുണ്ടോ ദൂത്? മനസ്സിലാവുന്നുണ്ടോ ദൂത്? നീ തിരഞ്ഞെടുത്ത ഈ അടിമത്വം അബദ്ധം പറ്റിയതല്ല. ഈ ക്രൂശിന്റെ മാർഗം, ഈ നസ്രായന്റെ മാർഗം, ഈ നിന്ദയുടെ മാർഗം, ഈ അപമാനത്തിന്റെ മാർഗം,
ഹല്ലേലൂയാ. അതൊരു നഷ്ടമല്ല, അതൊരു പരാജയമല്ല. സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചത് ഒരു പരാജയമല്ല. നീ മറ്റൊരു വയലിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. മറ്റൊരു വയലിൽ പോകണ്ട. നിന്നെ സംരക്ഷിക്കാൻ ഞാനിവിടെ ദാസന്മാരെ വെച്ചിട്ടുണ്ട്. അമേൻ. നിനക്ക് കുടിക്കാൻ വെള്ളം ഇവിടെ കോരി വെച്ചിട്ടുണ്ട്. എന്തൊരു കരുതലാണ്! ഇങ്ങനെ കരുതാൻ ലോകത്തിൽ ആരുണ്ട്? ഹാലില്ലൂയ. നിങ്ങളുടെ അടുത്ത് വന്നു നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പറയുകയാ, ഇതുപോലെ കരുതുന്ന ആരും ഉലകത്തിലില്ല. നീ എടുത്ത സ്റ്റെപ്പ് കറക്റ്റാണ്, നീ എടുത്ത കാൽവെപ്പ് കറക്റ്റാണ്, നിന്റെ തീരുമാനം ശരിയാണ്. ചോദിച്ചു വാങ്ങിയ അടിമത്വം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. മറ്റൊരാളെ ഞാൻ കണ്ടു, അദ്ദേഹത്തിന്റെ പേര് ഷൗൽ എന്നാണ്. പിന്നത്തേതിൽ പൗലോസ് എന്നറിയപ്പെടുന്നു. അദ്ദേഹം എഴുതിയ ലേഖനങ്ങളിൽ ബൈബിളിൽ കാണുന്നത് ആദ്യത്തേത് റോമാലേഖനമാണ്. റോമാലേഖനത്തിൻ്റെ ഒന്നാം വാക്യം, ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ അവൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട ആ ഭാഗം ശ്രദ്ധിച്ചു പഠിച്ചാൽ ആംപ്ലിഫൈഡ് ബൈബിളിൽ ബോൺ സെർവൻ്റ് എന്നാണ് അർത്ഥം. ആവർത്തന പുസ്തകത്തിൽ വായിച്ചത് തന്നെ അടിമ, ബോൺ സെർവൻ്റ്. ചോദിച്ചു മേടിച്ച അടിമത്വമാണ്. പൗലോസ് ഒരു അടിമയൊന്നുമല്ല. യഹൂദന്മാർക്ക് ഭയങ്കര തലക്കനമാണ്. യേശുക്രിസ്തുവിനോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങളൊന്നും ആർക്കും അടിമകളായിട്ടൊന്നും ഇരുന്നിട്ടില്ല, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്. ഇന്നിപ്പത്തെ ഇന്റർനാഷണൽ കോർട്ട് പറഞ്ഞിരിക്കുന്നു വെടി നിർത്തണമെന്ന്. നെതന്യാഹു പറഞ്ഞ് നിർത്തിയിരുന്നു. അപ്പൊ ആരാ ഇന്റർനാഷണൽ കോർട്ട്? ലോകത്തിൻ്റെ കോടതി ആരാ? ഇന്നത്തെ വാർത്ത ഞാൻ ഹെഡിങ് കണ്ടതാ, വെടി നിർത്തണം എന്ന് ലോകകോടതി പറഞ്ഞു. ഇസ്രയേൽ പറഞ്ഞു നടക്കില്ലെന്ന് പറഞ്ഞു. അതാണ് ഇസ്രയേൽ. ആകെ ഇത്രയുണ്ട്, ഇട്ടാവട്ട ഒരു രാജ്യം. ഞാനിപ്പോൾ അവരുടെ സൈഡ് പറയുകയൊന്നുമല്ല, ബൈബിളിൻ്റെ സത്യം പറയുക. ആമേൻ. അടിമത്വം അവർ സമ്മതിക്കത്തില്ല. പട്ടിണി വേണേ കിടന്നോളൂ. അഭിമാനം ഭയങ്കര അവർക്ക്. ഹല്ലേലൂയ. ഫിലിപ്പിയിലേഖനം വായിക്കുമ്പോൾ അങ്ങോട്ട് സഹിക്കാൻ മേലെ തോന്നപ്പോൾ പറയാ, ലോകത്തിൽ ആർക്കെങ്കിലും അഭിമാനിക്കാനുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എനിക്കുണ്ട്. എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവൻ പരീശൻ, 1, 2, 3, 4, 5, 6, 7, 8 കാര്യം അങ്ങ് പറയും. എന്നിട്ട് അടി പറഞ്ഞു, എങ്കിലും എനിക്ക് ലാഭമായതല്ല, ക്രിസ്തു നിമിത്തം ഞാൻ വലിച്ചെറിഞ്ഞു. ചോദിച്ചു മേടിക്കുന്ന അടിമത്വം, ചോദിച്ചു മേടിക്കുന്ന അടിമത്വം. ഞാൻ അവൻ്റെ അടിമയാണ്. ഐ ആം ദ ബോൺ സെർവൻ്റ് ഓഫ് ക്രൈസ്റ്റ്. നമ്മളിപ്പോൾ ഈ ആവർത്തന പുസ്തകത്തിലെ ചെവിയിൽ ആണിയടിക്കുന്ന ഭാഗം കണ്ടില്ലേ? അത് ഗലാത്തിലേഖനത്തിലുണ്ട്. പൗലോസ് ഗലാത്തിലേഖനത്തിലാണെന്ന് തോന്നുന്നു. പൗലോസ് പറയുക, ഞാനും ഇതുപോലെ ഒരു ആണി അടിക്കാൻ പോവുക, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കും.
അതിതുപോലെ ഒരു ആണിയോ സൂചിയോ ഒന്നും അല്ലത് മറ്റൊരു അനുഭവമാണ്. എങ്കിലും അതിനകത്ത് എന്തോ ക്ലൂ ഉണ്ട്. ലോകമേ, ഇത് ഞാൻ തിരഞ്ഞെടുത്തതാണ്. ഒരു ധനികനായ യഹൂദന്റെ മകൻ വളരെ ഹീനമായ മരണത്തിന് വിധിക്കപ്പെട്ടു പോകുമ്പോൾ പൗലോസ് ലോകത്തോട് പറയുകയാണ്, ഞാനിത് തിരഞ്ഞെടുത്തതാണ്, ഞാനിത് കൊതിച്ചതാണ്, ഞാനിത് വിലയ്ക്ക് മേടിച്ചതാണ്. രക്തസാക്ഷി മരണം. പ്രിയപ്പെട്ടവരെ, സന്ദേശം ഇവിടെ തീർന്നു. നമുക്കിങ്ങനെ പറയാം, കർത്താവേ, നിന്റെ അടിമത്വം എനിക്കിഷ്ടമാണ്. എന്നേക്കാൾ നന്നായി എനിക്ക് വേണ്ടി നീ കരുതുമെന്ന് എനിക്കറിയാം. ഞാൻ കരുതുന്നതിനേക്കാൾ നന്നായി എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും നീ കരുതുമെന്ന് ഞാൻ അറിയുന്നു. കൈകൾ ഉയർത്തിപ്പിടിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം എങ്ങനെയാ മനുഷ്യനോട് സംസാരിക്കുന്നത്? ഇങ്ങനെയാ. ഒരാളോട് ഒരു പ്രവചനം പറയുന്നത് ചെറിയൊരു കാര്യമാണ്, എന്നാൽ ഇപ്പോൾ പറയുന്നത് അനേകരോടാണ്. ഇത് ദൈവത്തിൻ്റെ ദൂതാ. നിനക്കും നിന്റെ തലമുറയ്ക്കും നഷ്ടം വരികയില്ല. തമ്പുരാൻ നഷ്ടപരിഹാരം തരും, നഷ്ടപരിഹാരം തരും. സ്വാതന്ത്ര്യം വേണ്ടെന്ന് വെച്ച് നീ ക്രൂശ് ചുമക്കാൻ തയ്യാറായെങ്കിൽ നിനക്കും നിന്റെ തലമുറയ്ക്കും നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വരും. ആരെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് തരാതെ പോയതും മുടക്കിക്കളഞ്ഞതും തടഞ്ഞു വെച്ചതും തിരിച്ചു വരും. കൈയുയർത്തി പിടിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. സ്റ്റുഡിയോയ്ക്കകത്തും ലോകത്തെമ്പാടും വചനം കേൾക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നഷ്ടപ്പെട്ടത് തിരികെ വരട്ടെ, തിരികെ വരട്ടെ, തിരികെ വരട്ടെ. അവരുടെ വയല് തെളിഞ്ഞു വരട്ടെ, അവരുടെ ബോവസ് തെളിഞ്ഞു വരട്ടെ, അവരുടെ കൊയ്ത്ത് തെളിഞ്ഞു വരട്ടെ, അവരുടെ ഭൗതിക മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ആരോഗ്യ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ശുശ്രൂഷാ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ പരമാധികാരമുള്ള നാമത്തിൽ ആമേൻ. കരങ്ങൾ ശക്തിയോടെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ്യ.